നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കേരളം വിട്ട് കർണാടകത്തിലേക്ക് കടക്കുമ്പോൾ കേരളം നൽകിയ വികാര നിർഭരമായ ആ യാത്രയയപ്പ്, ആ സ്നേഹവാത്സല്യം വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ കേരളീയ സമൂഹം ഒന്നാകെ ആ മനുഷ്യന് കൊടുത്ത സ്നേഹ വായ്പ, അത് തൊട്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു നേതാവിനും ഇത്രയും കാലം പ്രവർത്തിച്ച പലർക്കും ഇത്രയധികം പിന്തുണ കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ദേശീയ തലത്തിൽ തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ ഭാവവും മട്ടും മാറിയിരിക്കുന്നു. രാജ്യത്ത് മാറ്റം കൊണ്ടുവന്നിരിക്കും എന്ന് ഉറപ്പിച്ചു പറയാനാണ് അദ്ദേഹം ഈ യാത്ര നടത്തുന്നത്. ട്വിറ്ററിൽ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ രാഹുൽ തരംഗം ആഞ്ഞടിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി 10 മടങ്ങ് വർദ്ധിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അദ്ദേഹം 100 അദ്ദേഹത്തിന്റെ ഗ്രാഫിനെ ഉയർത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രധാനമന്ത്രിയെക്കാളൊക്കെ ഒരു പിടി മുന്നിലായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഓരോ കാഴ്ചപ്പാടും ചരിത്രത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല ഭാരതത്തിലെ എമ്പാടുമുള്ള മനുഷ്യർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ എന്നാൽ ഒരിക്കലും ഇന്ദിരയാണ് എന്ന് പറഞ്ഞ ഒരു കാലമുണ്ടായി. ആ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകന് ഇപ്പോൾ രാഷ്ട്രീയത്തിനകത്ത് ഇത്രയധികം ശോഭയുണ്ടാകുമെന്ന് ആരും വിചാരിച്ചില്ല. ഭാരത് ജോഡോ യാത്ര എന്നത് വെറും ഒരു യാത്ര മാത്രമായിരിക്കും, അതിലൂടെ കോൺഗ്രസിലെ നേതാക്കൾ മുഴുവൻ കൊഴിഞ്ഞു പോകുമെന്ന് പരിഹസിച്ച BJP നേതാക്കളും പ്രാദേശിക പാർട്ടികളുടെ നേതാക്കളുമുണ്ട്. അവർക്കൊക്കെ കൃത്യമായ ഉത്തമമായ മറുപടിയാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രവൃത്തിയിലൂടെ ചെയ്തു കൊടുത്തിരിക്കുന്നത്. കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ പ്രവർത്തിച്ചു കാണിക്കുന്നതാണ് അഭികാമ്യമെന്ന് രാഹുൽ ഗാന്ധി പണ്ടേ പറയാറുണ്ട്. അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകളിലും പരാജയം സംഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ശരി തന്നെയാണ്. ഇപ്പോഴിതാ ഹിമാചൽ പ്രദേശിൽ ഉൾപ്പെടെ കോൺഗ്രസിലെ ചില പ്രമുഖർ പാർട്ടി വിട്ടു പോകുന്നതിനെ പറ്റി കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ഈ ഭാരതത്തിൽ എത്രയൊക്കെ സംസ്ഥാനമുണ്ട്, അവിടെയൊന്നും കോൺഗ്രസ് ഭരണത്തിലില്ലെങ്കിലും ശക്തമായ പ്രതിപക്ഷമായി ഇരുന്നു കൊണ്ട് നാളെ അധികാരത്തിലേക്ക് വരാൻ കഴിയും. അങ്ങനെ കഴിവും പ്രാപ്തിയുമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ യുവ നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം പാർട്ടിയെ നയിക്കൽ മാത്രമല്ല ചെയ്യുന്നത്, പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് താൻ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടും ഉറച്ച ശബ്ദത്തിന്റെ ഗാംഭീര്യത്തോടെയാണ്. കാരണം പാർട്ടിയെ നയിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ PCCകളെ ഏകോപിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ജനങ്ങളുമായി ബന്ധം പുലർത്തുക, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അവരുടെ ഒപ്പം നടന്നു നീങ്ങുക. രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഓരോരുത്തരും അദ്ദേഹത്തിന്റെ അടുത്തേക്കൊന്ന് ചെല്ലാൻ, അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് സ്പർശിക്കാൻ, അദ്ദേഹത്തിന്റെ സ്നേഹവായ്പ് ലഭിക്കാൻ, അദ്ദേഹത്തിനെ നേരിട്ടൊന്ന് കാണാൻ. ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഓരോ വ്യക്തികൾക്കും കിട്ടുന്ന സൗഭാഗ്യം, അത് നേരിട്ടറിയുന്നവർ, അത് നേരിട്ട് കണ്ടവർ ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായ്ക്കോ കിട്ടാത്ത സ്നേഹവായ്പ്, ഇതാണ് രാഹുൽ ഗാന്ധിക്ക് ഈ ഭാരതം സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ എത്തുമ്പോഴേക്കും സംഘപരിവാർ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കുലുങ്ങും എന്നുള്ളതിൽ യാതൊരു രീതിയിലുള്ള സംശയവും തർക്കവും വേണ്ട. അത്രയേറെ ജനങ്ങൾ സ്നേഹിച്ചിരിക്കുന്നു ഈ മനുഷ്യനെ. ഈ മനുഷ്യൻ കാലത്തിന്റെ യുഗപുരുഷനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.